നമ്മുടെ നാട്ടിൽ വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടി എസ് ഡി പി ഐ പ്രവർത്തകർ പലതരത്തിലുള്ള വേലകൾ ഒപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും ഇത് എസ് ഡി പി ഐ എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ ഒന്നടങ്കം ഇപ്പോൾ ആവശ്യങ്ങൾ ഉയരുന്ന ഈ അവസ്ഥയിൽ കേരളത്തിൽ എസ് ഡി പി ഐയുമായി സി പി എം കൂട്ടുകൂടുമ്പോൾ, വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് കൂട്ടുകൂടുമ്പോൾ എസ് ഡി പി ഐക്കാർക്ക് എന്തും കാണിക്കാം എന്ന ഒരു 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 ധൈര്യമാണ്, ഒരു ചങ്കൂറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ എസ് ഡി പി ഐയുടെ കോമാളിത്തരങ്ങളും എസ് ഡി പി ഐയുടെ കുരുത്തക്കേടുകളും എസ് ഡി പി ഐയുടെ വെകിളി പിടിച്ച നടപടികളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പെരുന്തറയിൽ വർഗീയ കലാപത്തിന് എസ് ഡി പി ഐ കോപ്പുകൂട്ടുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ക്ഷേത്രത്തിനകത്ത് വ്യാപകമായി എസ് ഡി പി ഐ എന്ന് ചുവരെഴുതിയിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തും മതിലിലുമാണ് നിരവധി ഇടങ്ങളിൽ എസ് ഡി പി ഐയുടെ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ മതിലിനുള്ളിലും ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും ഇത്തരം ചുവരെഴുത്തുകൾ നടത്താനും ഇത്തരത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ക്ഷേത്രം അശുദ്ധമാക്കാനും തകർക്കാനുമുള്ള ധൈര്യം എസ് ഡി പി ഐക്ക് കൊടുക്കുന്നത് സി പി എം ആണ്. സി പി എമ്മിന്റെ ഭരണമാണ് നടക്കുന്നത്. വാമനപുരം എം എൽ എ ഡി കെ മുരളി സാർ, അദ്ദേഹം ഒരു പാവം വ്യക്തിയാണ്. പക്ഷേ സി പി എമ്മിന്റെ ഒരു തേരോട്ടം നടക്കുന്ന മേഖലകളിൽ മാത്രമേ ഇത്ര ധൈര്യത്തോടെ എസ് ഡി പി ഐക്ക് ഒരു ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ പറ്റൂ, ധൈര്യമുണ്ടാകൂ എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ക്ഷേത്ര പരിസരം ആകെ പച്ച ചായപ്പൊടി വിതറി അലങ്കോലമാക്കി. പെരുന്തറ ഭഗവതിയുടെ മൂലസ്ഥാനമെന്ന് കാട്ടുന്നിടത്ത് പച്ചപ്പൊടികൾ വാരി വിതറിയിരിക്കുകയാണ്. മൂലസ്ഥാനം ആ പ്രതിഷ്ഠാമൂലത്തിന്റെ അടുത്ത് തന്നെ. അതുപോലെ ക്ഷേത്രത്തിനുള്ളിലെ വലിയ ബലിക്കലിൽ കറുത്ത പെയിന്റ് ഒഴിച്ച് അലങ്കോലമാക്കിയിരിക്കുന്നു. അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് കാണാം. ഭക്തരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിന്റെ ഇത് എന്താണ്, എന്ത് ചെയ്തോ വികാരമാണ് എസ് ഡി പി ഐക്കാരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ആരുടെയും ഹൈന്ദവ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതസൗഹാർദ്ദമൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ മതേതര സർക്കാരെങ്കിലും എസ് ഡി പി ഐക്കാർക്കും അതുപോലെയുള്ള മതമൗലികവാദ സംഘടനകൾക്കുമൊക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ സർക്കാർ വൃത്തങ്ങളും വിശിഷ്യ സി പി എമ്മും ചെയ്തു കൂട്ടിക്കൊടുക്കുന്നത്. എത്ര ദാരുണമായ ദുഃഖകരമായ അവസ്ഥയാണ്. ആ നാട്ടുകാർ എത്ര വേദനയോടുകൂടിയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്. അവിടെ ആ പെരുന്തറ ഭഗവതിയുടെ മൂലസ്ഥാനത്തിലും അവരുടെ ആ നാട്ടുകാരുടെ അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായ ജീവിതത്തിന്റെ ഭാഗമായ പെരുന്തറ ഭഗവതിയുടെ വലിയ ബലിക്കലിലും പെയിന്റ് ഒഴിച്ചിരിക്കുന്നു, പച്ച ചായം വിതറിയിരിക്കുന്നു. അവിടെ എസ് ഡി പി ഐ എന്ന് ബോർഡ് എഴുതിയിരിക്കുന്നു, പെയിന്റ് അടിച്ചിരിക്കുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം എസ് ഡി പി ഐക്കാർക്ക് എവിടുന്ന് കിട്ടി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇതൊക്കെ സി പി എമ്മിന്റെ പിന്തുണയോടെ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ശക്തമായ നടപടി ഉണ്ടാകണം, ഹൈന്ദവ സമൂഹം പ്രതികരിക്കണം, പ്രദേശത്തെ സാംസ്കാരിക സാമൂഹിക സാമുദായിക സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കണം. ഇല്ലെങ്കിൽ ഈ ചെയ്തു കൂട്ടിയത് നാളെ അവർ ശ്രീകോവിലിനകത്തും ചെയ്യും എന്നുള്ള വളരെ പേടിപ്പെടുത്തുന്ന ദുഃഖകരമായ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നാണ് പൊതുസമൂഹം പറയുന്നത്. തീർച്ചയായും ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ഒരിക്കലും സമ്മതിച്ചു കൊടുത്തുകൂടാ. നടപടി ഉണ്ടാകണം, നിയമ നടപടി ഉണ്ടാകണം. മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിൽ കയറി ഒരു പാർട്ടിയുടെ മതമൗലികവാദം പിന്തുടരുന്ന ഒരു പാർട്ടിയുടെ ബോർഡ് എഴുതുകയും അവിടുത്തെ ക്ഷേത്ര പരിസരം അലങ്കോലമാക്കുകയും ബലിക്കല്ലിൽ പെയിന്റ് ഒഴിക്കുകയും ഒക്കെ ചെയ്ത അതിഗുരുതരമായ അതിഭീകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും പൊതുസമൂഹം, ഹൈന്ദവ സമൂഹം അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി.